ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദന. ദൈവത്തിൻ്റെ വചനവും മേശുവിൻ്റെ സാക്ഷ്യവും നിമിത്തം നിങ്ങളോടൊരുമിച്ചായിരിക്കാൻ പിന്നെയും കർത്താവ് സഹായിക്കുന്നത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ബഹുമാന്യരായ ദൈവദാസന്മാർ, അജേഷ് പാസ്റ്റർ, എൻ്റെ സ്നേഹിതൻ ഡോക്ടർ സന്തോഷ് പന്തളം, ഒരുമിച്ച് കർത്താവിന് സ്തോത്രം ചെയ്യുവാൻ ഈ അവസരങ്ങളെ നൽകി തരുന്നല്ലോ. മറ്റാരെങ്കിലും പുതുതായിട്ട് ഇന്ന് വന്നിട്ടുണ്ടോ ആരാധനയ്ക്ക്? ആദ്യമായിട്ട് ആരുമില്ല എന്ന് കരുതുന്നു. കർത്താവ് നമ്മളെല്ലാവരെയും ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. നാട്ടിലൊക്കെ പോയിരുന്ന ചില പ്രിയപ്പെട്ടവരൊക്കെ മടങ്ങി വരുവാൻ കർത്താവ് കൃപ ചെയ്തു. കഴിഞ്ഞ ആഴ്ച കുറച്ച് പേര് പോയി, ഈ ആഴ്ചയും കുറച്ച് പേരൊക്കെ പോവുകയാണ്. അത് ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. വചനത്തിലേക്ക് കയറുന്നതിന് മുമ്പ് എനിക്ക് എല്ലാ വിശ്വാസികളോടുമുള്ള ഒരു അപേക്ഷ, നമ്മുടെ യോഗത്തിൻ്റെ ഒരു ക്രമീകരണം, രാവിലത്തെ ഇപ്പോഴത്തെ പ്രാർത്ഥന 10:30 അല്ലേ, 10:30 നമ്മുടെ ക്ലോസിങ് ടൈം. 10:30 കഴിയുകയാണെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ പോകാം. ദയവായിട്ട് ആ 10:30 കഴിയാതെ ആരും പോകരുത് എന്ന് കർത്താവിൻ്റെ നാമത്തിൽ ഓർപ്പിക്കുന്നു. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായോ? അല്ല, 8:30 മുതൽ 11:30 വേണമെങ്കിൽ 11:30 നമ്മൾ ദൈവസന്നിധിയിലിരിക്കുക, അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ പാ എന്ന് പറഞ്ഞാൽ കർത്താവിനേക്കാൾ വലിയ അത്യാവശ്യമൊന്നും നമുക്ക് ഉണ്ടാവരുത്, ഉണ്ടാകരുത്. കർത്താവിൻ്റെ സ്തോത്രം. ആരാധനാ സമയം എല്ലാവരും ജോലിക്കൊക്കെ പോകുന്നവരാണ് എനിക്കറിയാം, സാഹചര്യങ്ങളൊക്കെ അറിയാം. എങ്കിലും പരമാവധി ഒരു 5 മിനിറ്റ് നേരത്തെ നിർത്തണമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. എങ്കിലും 10:30 ഇരിക്കാനുള്ള ഒരു ക്ഷമയും സമർപ്പണവും എല്ലാ ദൈവമക്കൾക്കും ഉണ്ടാകാൻ വേണ്ടി ഒന്ന് സ്തോത്രം ചെയ്തേ, ഒന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. നമ്മുടെ വാക്യഭാഗത്തേക്ക് കടന്നു വരാം. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. വാട്ട് എവർ ഹി ഡസ് വിൽ പ്രോസ്പർ. എവറിത്തിങ് ഹി ഡസ് ഈസ് പോസിബിൾ. ആര് ചെയ്യുന്നത്? ഉൽപ്പത്തി പുസ്തകം 39:3 23 രണ്ട് വാക്യങ്ങളൊന്ന് വായിച്ചിട്ട് നമുക്കിതിലേക്ക് വരാം. യഹോവ അവനോട് കൂടെയുണ്ടെന്നും, when his master saw that the Lord was with him and that the Lord gave him success in everything he did, അവൻ ചെയ്യുന്നതൊക്കെയും യഹോവ സാധിപ്പിക്കുന്നു. 23 വാക്യം, യഹോവ അവനോട് കൂടെ ഇരുന്നു, അവൻ ചെയ്തതൊക്കെയും സഫലമാക്കി. എല്ലാ കരങ്ങളും ഉയർത്തി കർത്താവിനൊന്ന് സ്തോത്രം ചെയ്താണ്ടെ. Dear children, let me ask you a question. Did you ever bless your parents? എങ്ങനെ, എപ്പോഴെങ്കിലും നമ്മുടെ മാതാപിതാക്കളെ അനുഗ്രഹിച്ചിട്ടുണ്ടോ? മാതാപിതാക്കളെ നമ്മളെ അനുഗ്രഹിച്ചിട്ടുണ്ടോ എന്നല്ല, നമ്മൾ മാതാപിതാക്കളെ അനുഗ്രഹിച്ചിട്ടുണ്ടോ? ശപിക്കരുതെന്ന് വചനമുണ്ട് കേട്ടോ. ശപിച്ചു കഴിഞ്ഞാൽ അത് മരണശിക്ഷ കിട്ടുന്ന പണിയാണ്, ക്യാപിറ്റൽ പണിഷ്മെൻ്റ് ആണ്. ഇഫ് യു കേഴ്സ് യുവർ പേരൻസ്, യു വിൽ ഗെറ്റ് ദ ക്യാപിറ്റൽ പണിഷ്മെൻ്റ്. സൊ നെവർ കേഴ്സ് യുവർ പേരൻസ്. ഓക്കെ, ബട്ട് ഐ യൂസ് ടു ബ്ലെസ് മൈ മദർ. ഓക്കെ, ഞാൻ എൻ്റെ അമ്മയെ അനുഗ്രഹിക്കാറുണ്ടായിരുന്നു. അത് ഈ ബൈബിൾ ഇങ്ങനെ വായിച്ചു വന്നപ്പോൾ എനിക്കൊരു വാക്യം ഇഷ്ടപ്പെട്ടിട്ട് ആ വാക്യം വെച്ചിട്ടായിരുന്നു ഞാൻ എൻ്റെ അമ്മയെ അനുഗ്രഹിക്കുന്നത്. മനസ്സിലായോ? ആ വാക്യം എന്ന് പറയുന്നത് ഉൽപ്പത്തി പുസ്തകം 24:60 വാക്യത്തിൻ്റെ അവസാന ഭാഗമാണ്. യു ക്യാൻ യൂസ് ദ ഹോൾ വേഴ്സ്. ഓക്കെ, ഐ യൂസ് ദാറ്റ് വേഴ്സ് ലാസ്റ്റ് പാർട്ട് ഓൺലി, ജെൻസിസ് ചാപ്റ്റർ 24:60. ഓക്കെ, മനസ്സിലായോ? ലാസ്റ്റ് പാർട്ടായിരുന്നു ഞാൻ ഉപയോഗിക്കുന്നത്. ഏതാണെന്നറിയാമോ? റിബേക്കയുടെ ഹൗസ് ഹോൾഡ്, അവളുടെ റിലേറ്റീവ്സ് എല്ലാം കൂടെ, വീട്ടുകാർ മൊത്തം കൂടെ റിബേക്ക അനുഗ്രഹിച്ചൊരു വാക്യമുണ്ട്.
ഞാൻ അതിൻ്റെ ലാസ്റ്റ് പാർട്ടായിരുന്നു എൻ്റെ അമ്മയെ അനുഗ്രഹിക്കുന്നത് എപ്പോഴും. എന്തുവാ നിന്റെ സന്തതി? നമ്മുടെ വീട്ടിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് പപ്പയുമായിട്ടല്ല റിലേഷൻഷിപ്പ്, ത്രൂ മദറായിരുന്നു കേട്ടോ. എന്തോ വേണമെങ്കിലും ഇവിടെ ഇരിക്കുന്ന പ്രായമുള്ള മിക്കവരുടെയും കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആയിരിക്കുമെന്നാണ് എൻ്റെ ചിന്ത അല്ലേ. എന്താണെങ്കിലും ത്രൂ മദറാണ്. ഒരു കെയർ ഓഫ് അഡ്രസ് വേണമായിരുന്നു. ടെൽ ടു പപ്പ ഐ നീഡ് ദിസ് വൺ. ദാറ്റ് വാസ് ദ വേ. ദെൻ വെൻ മൈ വിഷ് ഫുൾഫിൽഡ് ഐ കെയിം ആൻഡ് ബ്ലസ് മൈ മദർ. ഓക്കെ വൺ ലെറ്റ് യുവർ സീഡ് പൊസസ് ദ ഗേറ്റ് ഓഫ് ദോസ് ഹൂ ഹേറ്റ് ദം. ആ വാക്യം ഞാൻ അനുഗ്രഹിക്കുന്നു. നിന്റെ സന്തതി തന്നെ ദേഷിക്കുന്നവരുടെ പടിവാതിൽ കൈവശമാക്കട്ടെ. ഞാൻ ആരെ അനുഗ്രഹിക്കുന്നതെന്ന് അറിയാമോ? എൻ്റെ അമ്മ. ഞാൻ തമാശയായിട്ട് പറയുകയല്ല, ഞാൻ ഇങ്ങനെ അനുഗ്രഹിച്ചുകൊണ്ടിരുന്നേ. പിന്നെ എൻ്റെ കുറിവാക്യം എന്ന് പറയുന്നത് സദൃശിവാക്യം 4:3 എൻ്റെ വാക്യം എന്ന് ഞാൻ പറയുന്നൊരു വാക്യം കേട്ടോ. ഞാൻ എൻ്റെ അപ്പനും മകനും എൻ്റെ അമ്മയ്ക്ക് ഓമനയും ഏകപുത്രനുമായിരുന്നു. അപ്പം മനസ്സിലായല്ലോ ആർക്കായി അനുഗ്രഹം എന്ന്. യു ഗോട്ട് ഇറ്റ്? ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ മക്കളെ? സോ ദ ബ്ലെസ്സിങ് ഗിവൺ ടു റിബേക്ക, ദ ഹൗസ് ഹോൾഡ് ഓഫ് റിബേക്ക അല്ലേ. അവളുടെ വീട്ടിലെ ആൾക്കാരെല്ലാം കൂടെ റിബേക്കയെ അനുഗ്രഹിച്ചേക്കുന്ന ഒരു അനുഗ്രഹമാണ്. എന്തോന്നറിയാമോ സഹോദരി, നീ അനേകമായി തീരുക, അത് നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മമാരെ അനുഗ്രഹിക്കാം കേട്ടോ. മാതാപിതാക്കളെ അങ്ങനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. ആ സഹോദരി, നീ അനേകമായി തീരുക, നിന്റെ സന്തതി തന്നെ ദ്വേഷിക്കുന്നവരുടെ പടിവാതിൽ കൈവശമാക്കട്ടെ. ഈ അനുഗ്രഹം റിബേക്കയുടെ മക്കളിൽ ആർക്കെങ്കിലും കിട്ടിയോ? റിബേക്കയുടെ മക്കളെന്ന് പറയുമ്പം ആ ഡിസെൻഡൻസാണ് അല്ലേ, മൊത്തം തലമുറകളുടെ കാര്യമാണ്. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കി, ആർക്കെങ്കിലും കിട്ടിയോ? ഈ എന്താ ഇതിൻ്റെ അർത്ഥം എന്നറിയാമോ? യുവർ ഓഫ് സ്പ്രിംഗ് പൊസസ് ദ ഗേറ്റ്സ് ഓഫ് ദെയർ എനിമീസ് എന്ന്. എന്ന് പറഞ്ഞാൽ ഈ തലമുറ വിചാരിക്കണം അകത്തോട്ട് കയറണോ പുറത്തോട്ട് പോകണോ എന്നുള്ളത്. മനസ്സിലായോ? ഇവന്റെ ശത്രുവേ അകത്ത് കയറണോ പുറത്ത് പോകണോ എന്ന് തീരുമാനിക്കുന്ന ആരാന്നറിയാവോ? മനസ്സിലാവുന്നുണ്ടോ? എന്ന് പറഞ്ഞാൽ കേവലം ഒരു സെക്യൂരിറ്റി ആണെന്നല്ല എൻ്റെ അർത്ഥം. എൻ്റെ പൊസഷൻ എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്തോന്നറിയാമോ? അതെൻ്റെ അവകാശമാണ് അല്ലേ അല്ലേ. ദ ഓണർഷിപ്പ്, അതിൻ്റെ ആ ഉടമസ്ഥാവകാശം എനിക്കാണ്. ഏതിൻ്റെ? ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? ഈ അനുഗ്രഹം ആരുടെ മേളിൽ വന്നെന്നറിയാമോ? ഈ അനുഗ്രഹം ആരുടെ മേളിൽ വന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ വായിച്ച വാക്യത്തിലുണ്ട്. ഈ അനുഗ്രഹം ആരുടെ മേളിൽ വന്നെന്ന്, അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കുമെന്ന് പറഞ്ഞ ഒരുവന്റെ മേളിലാണ് ഈ അനുഗ്രഹം വന്നത്. ദൈവത്തോടു കൂടെ നടന്നവരാ ബാക്കിയുള്ളവരൊക്കെ, ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നവരാ ബാക്കിയുള്ളവരൊക്കെ. പക്ഷേ ഒരുവന്റെ മേളിൽ ആ അനുഗ്രഹം അതുപോലെ നിവൃത്തിയായി മാറി. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്തുണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വസ്തുത, എന്നെ ദ്വേഷിക്കുന്നവരുടെ അവകാശിയായി, അവരുടെ പടിവാതിലിൻ്റെ അവകാശിയായി, എന്ന് പറഞ്ഞാൽ അവരുടെ വീടിൻ്റെ അവകാശിയായി ഞാൻ മാറണം. മനസ്സിലായെങ്കിൽ ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. ആ ഉൽപ്പത്തി പുസ്തകം 41:40 മുതലുള്ള വാക്യങ്ങളൊന്നും വായിച്ചേ. നാൽപ്പത്തിനാല്. മനസ്സിലായെങ്കിൽ ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. നിന്റെ കൽപ്പന കൂടാതെ ഒരുത്തിനും കയ്യോ കാലോ അനക്കുകയില്ല. മനസ്സിലായോ? വിത്തൗട്ട് യുവർ വേർഡ് നോ വൺ വിൽ
lift hand or foot in all Egypt. ആലോചിച്ച് നോക്കിക്കേ, ഇതാണ് റിബേക്കയുടെ മേളി വന്ന അനുഗ്രഹം. ഇതാണ് റിബേക്കയുടെ മേളി വന്ന അനുഗ്രഹം. ഈ അനുഗ്രഹമാണ് നമുക്ക് വേണ്ടിയത്. ഈ അനുഗ്രഹം നമുക്ക് വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വാട്ട് എവർ ഹി ഡസ് ഹി പ്രോസ്പർ. അവൻ ചെയ്യുന്നതൊക്കെ സാധിച്ചു. എങ്ങനെ സാധിച്ചെന്നറിയാമോ? എങ്ങനെ സാധിച്ചെന്നറിയാമോ? ദ പ്രസൻസ് ഓഫ് ഗോഡ് വാസ് വിത്ത് ഹിം. കർത്താവിൻ്റെ സാന്നിധ്യം അവൻ്റെ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട്. 39:3 23 വാക്യം നമ്മൾ വായിച്ചു കേട്ടതാ. എങ്ങനെ സാധിച്ചു എന്ന് ചോദിച്ചാൽ ഒറ്റ കാര്യം, കർത്താവിൻ്റെ സാന്നിധ്യം അവൻ്റെ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് അത് സാധിച്ചു. കർത്താവിൻ്റെ സാന്നിധ്യമുള്ളപ്പോൾ വേദനയുണ്ടോ, വിഷമമുണ്ടോ, ഭാരമുണ്ടോ എന്ന് ചോദിച്ചാൽ അതെല്ലാം ഉണ്ട് കേട്ടോ. ഇവൻ അടിമയായി മാറിയപ്പോഴും കർത്താവിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നെന്നാണ് നമ്മൾ ആ 2-3 വാക്യം വായിക്കുന്നത്. 10 സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, യഹോവേ നീ ദൂരത്ത് നിൽക്കുന്നത് എന്ത്, കഷ്ടകാലത്ത് നീ മറഞ്ഞു കളയുന്നതും എന്ത്. അതേ നിലവാരത്തിലുള്ള ഒരു നിലവിളിയായിരിക്കാം ജോസഫിന്റെ ഉള്ളിൽ നിന്ന് ഉയർന്നു വന്നത്. കർത്താവിനെ കാണാൻ പറ്റുന്നില്ല. നമ്മൾ നേരത്തെ ചിന്തിച്ചതുപോലെ കണ്ണ് നിരോധിക്കപ്പെട്ട ഒരു അനുഭവത്തിലാണെങ്കിൽ കർത്താവിനെ കാണാൻ പറ്റുന്നില്ല. അവൻ ഉള്ളുകൊണ്ട് ചിന്തിക്കുന്ന ഒരു ചോദ്യമുണ്ട്, കർത്താവേ എൻ്റെ കഷ്ടകാലത്തിൻ്റെ അനുഭവത്തിൽ നീ മറഞ്ഞു കളഞ്ഞോ, ഞാൻ അടിമയായി മാറ്റപ്പെട്ടപ്പോൾ നീ മറഞ്ഞു കളഞ്ഞോ എന്നുള്ള സംശയത്തോടുകൂടിയായിരിക്കാം അവൻ നോക്കുന്നത് അല്ലേ. കർത്താവിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം. അടുത്തത്, ആവശ്യമില്ലാത്തതൊക്കെ കേൾക്കേണ്ടി വന്നപ്പോൾ, ചിന്തിച്ചിട്ടില്ലാത്തത് പോലും കേൾക്കേണ്ടി വന്നപ്പോൾ ഏറ്റവും ഹൃദയം തകരുന്ന ഒരു അനുഭവമല്ലേ അത്? ഏറ്റവും ഹൃദയം, എൻ്റെ സഹോദരങ്ങൾ എന്നെ തള്ളിക്കളഞ്ഞു, ആയിക്കോട്ടെ കുഴപ്പമില്ല, പക്ഷെ ഞാൻ ചെയ്തിട്ടില്ലാത്തതും കണ്ടിട്ടില്ലാത്തതും കേട്ടിട്ടില്ലാത്തതും ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്തതൊക്കെ ആൾക്കാർ എന്നെ കുറിച്ച് പറയുക എന്ന് പറഞ്ഞാൽ അതിനെക്കാട്ടി വലിയ ഞാൻ കേട്ടിട്ടുണ്ട്. ദൈവാസം പറഞ്ഞായിരുന്നു, ഈ പൗലോസ് അപ്പോസ്തലന് നേരിട്ട ഏറ്റവും വലിയ ഒരു പ്രയാസം എന്ന് പറയുന്നത് കാട്ടിലെ ആപത്തും കടലിലെ ആപത്തും ഒന്നുമല്ല, കള്ള സഹോദരന്മാരുള്ള ആപത്തായിരുന്നു എന്ന് പറഞ്ഞാൽ നല്ല സഹോദരന്മാരാണെന്നാണ് വിചാരിച്ചേ. പക്ഷേ ആ അവരുടെ പ്രവൃത്തി കൊണ്ട് അവർ തെളിയിച്ചുകൊണ്ട് വന്നു ഒന്നും നല്ല സഹോദരന്മാരല്ല. അതാണ് ഏറ്റവും ഹൃദയം തകർക്കുന്ന വിഷയം, കള്ള സഹോദരന്മാർ. കൂടെ നിന്നിട്ട് ആ കുതികാലി വെട്ടുന്ന തേളിൻ്റെ സ്വഭാവം ഏതാ? നാളൊക്കെ പറഞ്ഞില്ലേ, അച്ഛാ വാച്ചാ എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുകയും ചെയ്യും. കുറെ കൂടെ കള്ള സഹോദരന്മാരാരുള്ള ആപത്ത് എന്നത് പോലെ ഒരു പ്രശ്നമാണ്. ഞാൻ കേട്ടിട്ടില്ലാത്ത, ഞാൻ കണ്ടിട്ടില്ലാത്ത കാര്യങ്ങൾ എൻ്റെ മണ്ടയിൽ ആരോപിക്കപ്പെട്ടിട്ട് അയ്യോ കർത്താവിൻ്റെ സാന്നിധ്യമുള്ളവൻ ഇതൊക്കെ പറ്റുമോ, ഇങ്ങനൊക്കെ കേൾക്കേണ്ടി വരുമോ ഒന്ന് ചിന്തിച്ചേ. ദൈവസാന്നിധ്യമുള്ളവൻ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. കർത്താവ് ഉപേക്ഷിച്ചു എന്ന് തോന്നിയപ്പോഴും എന്നെ നിർത്തി ഒരു സാന്നിധ്യമുണ്ടെങ്കിൽ അത് എൻ്റെ കൂടെയുള്ള ദൈവസാന്നിധ്യമാണെന്ന് മനസ്സിലാക്കണം. എന്താ എൻ്റെ കൂടെയുള്ള ചിലർ തകർന്നു പോയപ്പോ തകരാതെ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു എന്നല്ല പറയേണ്ടത്, പിന്നെ നിന്റെ തകർച്ചയുടെ നടുവിൽ കൂടെ ഉണ്ടായിരുന്ന ഒരു ദൈവസാന്നിധ്യം ഉണ്ടായിരുന്നത് കൊണ്ടാ ഇന്ന് പകലും സന്തോഷത്തോടെ ഇവിടെയായിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ എന്താ സംഭവിച്ചെന്നറിയാമോ? ഈ പ്രശ്നങ്ങളെല്ലാം വന്നു, ഈ ബുദ്ധിമുട്ടുകളെല്ലാം വന്നു, ദൈവസാന്നിധ്യം നഷ്ടപ്പെട്ടു പോയില്ല, ദൈവസാന്നിധ്യം നഷ്ടപ്പെട്ടു പോയില്ല. അതുകൊണ്ട് അവൻ നിന്നു, അതുകൊണ്ട് അവൻ നിന്നു. നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെ മറ്റുള്ള പലതും കേട്ട് നമ്മൾ തകർന്നു പോകുന്ന സാഹചര്യം ഉണ്ടായപ്പോഴും എല്ലാം മതി, എലിയാവിനെ പോലെ നമ്മളും ചിലപ്പോൾ നിലവിളിച്ചിട്ടുണ്ടാവും, മതി യഹോവേ മതി, ഞാൻ എൻ്റെ പിതാക്കന്മാരെക്കാൾ ഒട്ടും നല്ലവനല്ല. പക്ഷെ അവിടെയും ഇറങ്ങി വരുന്നൊരു ദൈവസാന്നിധ്യം ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇന്നും നിൽക്കുന്നത്. എന്തിനു വേണ്ടി എന്നറിയാമോ? നമ്മളെ നിർത്തിയേക്കുന്ന ഒരു ദൈവിക ഉദ്ദേശമുണ്ട്. ആ ദൈവിക ഉദ്ദേശത്തിൻ്റെ നിവർത്തീകരണത്തിന് വേണ്ടി എന്നെ നിർത്തിയേക്കുക. ആ ദൈവിക ഉദ്ദേശം എന്ന് പറയുന്നത് നീ ഇങ്ങനെ അങ്ങ് കഴിഞ്ഞു പോകുക എന്നുള്ളതല്ല, അതിൻ്റെ അപ്പുറമായി ചില വാഗ്ദത്തങ്ങൾ, പിതാക്കന്മാരോട് നൽകിയ ചില വാഗ്ദത്തങ്ങൾ, മാതാക്കളോട് നൽകിയ വാഗ്ദത്തങ്ങൾ അതെൻ്റെ ജീവിതത്തിൽ നിവർത്തിയാകാൻ വേണ്ടിയാണെന്ന് മനസ്സിലാക്കുന്നവരൊക്കെ ചേർന്ന് കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. എന്തായിരുന്നറിയാമോ ആ വാഗ്ദത്തം? നിന്റെ സന്തതി നിന്നെ ദ്വേഷിക്കുന്നവരുടെ പടിവാതിൽ കൈവശമാക്കട്ടെ.
ആ വാഗ്ദത്തം എൻ്റെ മേളിൽ നിവൃത്തിയാകണം, ആ വാഗ്ദത്തം എൻ്റെ തലമുറകളുടെ മേൽ നിവൃത്തിയാകണം. അങ്ങനെ ചിന്തിക്കുന്നവരൊക്കെ ചേർന്നൊന്ന് സ്തോത്രം ചെയ്താട്ടെ, സ്തോത്രം ചെയ്താട്ടെ. ഞാൻ ചെയ്യുന്നതൊക്കെ സാധിക്കുന്നുണ്ട്, ശരിയാ, പക്ഷെ അതിനപ്പുറമായി ഒരു ദൈവിക പദ്ധതി എന്നെ കുറിച്ചുണ്ട്, എന്നെ കുറിച്ചുള്ള ദൈവിക പദ്ധതി ഉണ്ട്. എന്തെന്നറിയാമോ? നീ ചിലപ്പോൾ അറിഞ്ഞിട്ടില്ലായിരിക്കാം, നിന്റെ മാതാവിൻ്റെ മേൽ, നിന്റെ പിതാവിൻ്റെ മേൽ ദൈവം കൊടുത്തൊരു വാഗ്ദത്തമുണ്ട്. ആ വാഗ്ദത്തത്തിൻ്റെ നിവൃത്തീകരണത്തിന് വേണ്ടിയാ ദൈവം എന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത്. ഹല്ലേലൂയ. ദൈവസാന്നിധ്യമുള്ള ഈ മനുഷ്യൻ, ദൈവസാന്നിധ്യമുള്ള ഈ മനുഷ്യൻ ആരായി മാറിയെന്ന് നിങ്ങൾക്കറിയാമോ? 41-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് ഫറവോൻ അവനെ കുറിച്ച് വിളിച്ചു പറയുന്നൊരു വാക്കുണ്ട്, ദൈവാത്മാവുള്ള അല്ലേ. 38-ാമത്തെ വാക്യം, ദൈവാത്മാവുള്ള ഈ മനുഷ്യനെ പോലെ ഒരുത്തനെ. അവൻ പ്രത്യേകിച്ച് അന്യഭാഷ പറഞ്ഞിട്ടല്ല മനസ്സിലായത്, അവൻ ചെന്നപ്പോൾ മനസ്സിലായി ദൈവ സാന്നിധ്യമുണ്ടെന്ന്. അവൻ ചെന്നപ്പോൾ മനസ്സിലായി ദൈവ സാന്നിധ്യമുണ്ടെന്ന്, അവനിൽ ദൈവത്തിൻ്റെ ആത്മാവുണ്ടെന്ന് ഫറവോൻ മനസ്സിലാക്കി. അടുത്ത വാക്യം, വിവേകവും ജ്ഞാനവുമുള്ള ഇതുപോലെ വേറൊരുത്തനില്ല. മനസ്സിലാവുന്നുണ്ടോ? ദൈവിക വാഗ്ദത്തങ്ങൾ നിന്റെ മേൽ നിവൃത്തിയാകണമെങ്കിൽ ഇവനിപ്പോൾ അടിമച്ചെറുക്കനെ പോലെ നിൽക്കുന്ന ഒരു പദവിയിലാണ്. പക്ഷേ അവനെപ്പോലെ വിവേകവും ജ്ഞാനവും എന്ന് പറഞ്ഞാൽ എൻ്റെ കഴിവല്ല, എൻ്റെ പ്രാപ്തിയല്ല, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ജ്ഞാനവും വിവേകവും എൻ്റെ മേൽ അവൻ പകരാൻ തുടങ്ങിയാൽ, എൻ്റെ മേലിലുള്ള വാഗ്ദത്തങ്ങളുടെ നിവൃത്തീകരണത്തിൻ്റെ ആരംഭം കുറിക്കുന്ന ചില നാഴികകളായി അത് മാറുമെന്ന് മനസ്സിലാക്കുന്നവരൊക്കെ ചേർന്ന് അല്പസമയം കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ, സ്തോത്രം ചെയ്താട്ടെ. ഞാൻ ചെയ്യുന്നതൊക്കെ സാധിക്കണമെങ്കിൽ ഒറ്റ കാര്യം, എൻ്റെ കൂടെ ദൈവ സാന്നിധ്യം വേണം. എൻ്റെ മേലുള്ള പിതാക്കന്മാരുടെ മേലുള്ള വാഗ്ദത്തങ്ങളെ നിവർത്തീകരിക്കപ്പെടണമെങ്കിൽ ആത്മനിറവുള്ളവനായി ഞാൻ മാറട്ടെ, ദൈവിക ജ്ഞാനമുള്ളവനായി മാറട്ടെ. ഈ ലോകത്തിന്റെ ജ്ഞാനമല്ല, അത് ദൈവിക ജ്ഞാനമായി മാറട്ടെ. നമ്മുടെ അറിവല്ല അവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം, നമ്മുടെ കഴിവല്ല പ്രധാനപ്പെട്ട വിഷയം. ദൈവത്തിന്റെ ആത്മാവുണ്ടെങ്കിൽ അതാണ് സമയങ്ങളിൽ വേണ്ട ജ്ഞാനം നൽകാൻ, വിവേകം നൽകാൻ അത് പര്യാപ്തമാണെന്ന് മനസ്സിലാക്കുന്നവരൊക്കെ ചേർന്ന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, കർത്താവിന് സ്തോത്രം. നമ്മുടെ ഒത്തിരി പ്രിയപ്പെട്ടവർ ഇങ്ങനെ മൈഗ്രേറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുക. മിക്കവർഗം പറയാനുള്ള ഞങ്ങളെക്കുറിച്ചല്ല, ഞങ്ങളുടെ തലമുറകളെ ഓർത്തിട്ടാണെന്നാ അല്ലേ. എൻ്റെ പിള്ളേർ അവർ എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല. ചിലരാണെങ്കിൽ വിഷമിച്ചിരിക്കുക, ലോണുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്, ഞങ്ങൾക്ക് മാത്രം പാൻ. അങ്ങനെ വിഷമിച്ച് നിൽക്കുന്നവർക്കായിട്ട് സ്തോത്രം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സഹോദരനോട് പറഞ്ഞാൽ, നിങ്ങൾക്ക് ലോണുള്ളതുകൊണ്ട് സ്തോത്രം, ഒന്നല്ലെങ്കിൽ പോകത്തില്ല, ഇവിടെ കിടക്കുമല്ലോ. കർത്താവിന് സ്തോത്രം. പക്ഷെ ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, ഒരു പ്രവാസിയായിട്ട് നിൽക്കുന്ന ചെറുപ്പക്കാരനായി ഇവൻ ആരായെന്നറിയാമോ? ദൈവാത്മാവുള്ള ഇവൻ ആരായെന്നറിയാമോ? 105-ാം സങ്കീർത്തനം 18 മുതലുള്ള വാക്യം ഒന്ന് വായിച്ചാട്ടെ. 105-ാം സങ്കീർത്തനം 18 മുതലുള്ള വാക്യം, രാജാവ് ആളയച്ച് അവനെ വിടുവിച്ചു, ജാതികളുടെ അധിപതി അവനെ സ്വതന്ത്രനാക്കി, അവന്റെ പ്രഭുക്കന്മാരെ ഇഷ്ടപ്രകാരം ബന്ധിച്ചുകൊള്ളുവാനും അവന്റെ മന്ത്രിമാർക്ക് ജ്ഞാനം ഉപദേശിച്ചു കൊടുപ്പാനും തന്റെ ഭവനത്തിന് അവനെ കർത്താവായും. മനസ്സിലാവുന്നോ? ഇപ്പൊ ആരായെന്നറിയാമോ? മന്ത്രിമാർക്ക് ജ്ഞാനം ഉപദേശിച്ചു കൊടുക്കുന്നവനായി അടിമച്ചെറുക്കാൻ മാറിയെന്ന്. ഈ തലമുറകളുടെ നേരെ നോക്കിക്കൊണ്ട് നിങ്ങൾ പറ, ഇവര് ഭരണാധികാരികൾക്ക് ജ്ഞാനം ഉപദേശിച്ചു കൊടുക്കുന്നവരായി മാറണം. നമ്മുടെ തലമുറകളെ കുറിച്ചുള്ള ദൈവിക ദർശനം ആ തലത്തിൽ ചിന്തിച്ചുകൊണ്ട് നിങ്ങളുടെ കരങ്ങളെ നീട്ടി തലമുറകളുടെ മേലൊന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച് പറഞ്ഞാട്ടെ, അവരനുഗ്രഹിക്കപ്പെടണമോ? അവരുടെ ഭാവി അനുഗ്രഹിക്കപ്പെടണമോ? അവര് ദൈവാത്മാവുള്ളവരായി മാറട്ടെ, ദൈവ സാന്നിധ്യമുള്ളവരായി മാറട്ടെ, ദൈവ കൃപയുള്ളവരായി മാറട്ടെ. അങ്ങനാണെങ്കിൽ മക്കളെ, നിങ്ങളെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ആരായി മാറുമെന്നറിയാമോ? നിങ്ങൾ ആരായി മാറും? അധികാരികൾക്ക് ജ്ഞാനം ഉപദേശിച്ചു കൊടുക്കുന്നവരായി മാറും, ഭരണാധികാരികൾക്ക് ആലോചന പറഞ്ഞു കൊടുക്കുന്നവരായി മാറും. കർത്താവിന് സ്തോത്രം. ആ തലത്തിലേക്ക് കർത്താവ് നമ്മളെ കൊണ്ടുവരാൻ വിശ്വസ്ത ദൈവമാ. ആ തലത്തിലേക്ക് കർത്താവ് നമ്മളെ കൊണ്ടുവരാൻ വിശ്വസ്ത ദൈവമാ. എന്റെ തലമുറയെക്കുറിച്ച് ഞാൻ ചിന്തിക്കേണ്ട കാര്യമില്ല, ഒറ്റ കാര്യം ചിന്തിച്ചാൽ മതി, അവന്റെ കൂടെ ദൈവ സാന്നിധ്യമുണ്ടോ? അവൻ്റെ കൂടെ ദൈവ സാന്നിധ്യമുണ്ടോ? അവൻ ചെയ്യുന്നതൊക്കെ സാധിക്കുമെന്നുള്ള നിലവാരത്തിൽ ചിലപ്പം അവനെക്കുറിച്ച് കുറേ പരാതികൾ കേട്ടേക്കാം.
ആരെങ്കിലും ഒക്കെ അവനെ തള്ളിക്കളഞ്ഞേക്കാം. പറയട്ടെ പ്രിയപ്പെട്ടവരെ, എന്നെ ആരെങ്കിലും ഒക്കെ തള്ളിക്കളഞ്ഞേക്കാം, നിങ്ങളെ ആരെങ്കിലും ഒക്കെ തള്ളിക്കളഞ്ഞേക്കാം. ഞാൻ വിശ്വസിച്ചവരും എന്നെ സ്നേഹിക്കുമെന്ന് ഞാൻ കരുതിയവരും ഞാൻ എന്തെല്ലാം നന്മ അവർക്ക് ചെയ്തോ അതൊന്നും ഓർക്കാതെ എന്റെ കയ്യിൽ നിന്ന് നന്മ മേടിച്ചേച്ച്. മനസ്സിലാകുന്നു? ജോസഫ് കുറ്റം കണ്ടുപിടിക്കാൻ വേണ്ടി അല്ല ശേഖേമിലേക്കും ദോദാനിലേക്കും ഒക്കെ പോയാണോ? അല്ല, അപ്പൻ കൊടുത്തുവിട്ട നന്മകളുമായിട്ടാ പോയേ. അപ്പന്റെ കയ്യിൽ നിന്നുള്ള നന്മകളും മേടിച്ചേച്ച് അങ്ങോട്ട് ചെന്നപ്പം അവരാ നന്മ വാങ്ങി പ്രാപിച്ചിട്ടാ അവനെ എടുത്ത് പൊട്ടക്കുഴിയിലിട്ടത്, അവനെ വിറ്റ് കളഞ്ഞത്. എന്റെ കയ്യിൽ നിന്ന് നന്മ മേടിച്ചവരെന്നെ തള്ളിക്കളഞ്ഞേക്കാം, സാരമില്ല കേട്ടോ. നിന്നെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി എന്തെന്നറിയാമോ? നീ തള്ളിക്കളയപ്പെട്ട സ്ഥാനത്ത് അവരുടെ ജീവന്റെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം നിന്നെ മാറ്റുവാൻ ശക്തനാണെന്ന് വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? തള്ളിക്കളഞ്ഞവരെ കുറിച്ചുള്ള വൈരാഗ്യമല്ല വേണ്ടിയത്, തള്ളിക്കളഞ്ഞവരുടെ. 45:5 ഞാൻ പറഞ്ഞേ, തള്ളിക്കളഞ്ഞവരുടെ, വിറ്റവരുടെ ജീവന്റെ രക്ഷയ്ക്ക്, വിറ്റവരുടെ ജീവരക്ഷയ്ക്ക് വേണ്ടിയ ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പിൽ അയച്ചെന്ന് അവൻ പറഞ്ഞേ. മനസ്സിലാവുന്നുണ്ടോ? എന്നെ ആരെങ്കിലും തള്ളിക്കളഞ്ഞിട്ടുണ്ടെങ്കിൽ വിഷമിക്കണ്ടെന്നേ, അവരുടെ രക്ഷ എൻ്റെ കയ്യിലായിരിക്കുന്നേ. വിശ്വസിക്കുന്നവരൊക്കെ ചേർന്ന് സ്തോത്രം ചെയ്താട്ടെ. അവൻ ചെയ്തതൊക്കെ ചെയ്യുന്നതൊക്കെ സാധിക്കുമെന്ന് പറഞ്ഞാൽ എന്തൊക്കെയാ സാധിക്കുന്നതെന്നറിയാമോ? ചുമ്മാതെ അടിമ വേല ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അങ്ങ് ഓക്കെ ആകുമെന്നല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. അവനെ കുറിച്ചുള്ള ദൈവിക പദ്ധതികളാ സാധിക്കുന്നത്. അവനെക്കുറിച്ചുള്ള ദൈവിക പദ്ധതികൾ എന്ന് പറഞ്ഞാൽ പിതാക്കന്മാരുടെ മേളിലുണ്ടായിരുന്ന, മാതാക്കളുടെ മേളിലുണ്ടായിരുന്ന അനുഗ്രഹങ്ങളുണ്ടല്ലോ. ഒറ്റയൊരെണ്ണത്തിന് മേളിൽ സാധിക്കാതെ പോയത് ഇവനിലൂടെ സാധിച്ചെടുത്തെന്ന്. ബാക്കി 11 പേരുണ്ടായിരുന്നു, അഭിഷേകം പ്രാപിക്കുന്ന ആ രാജദണ്ഡ നീങ്ങി പോകലെന്നൊക്കെ പറയുന്ന പ്രിയപ്പെട്ടവരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഒരുത്തന്റെ മേളിൽ അത് സാധിച്ചു. എന്തുകൊണ്ടെന്നറിയാമോ? ദൈവ സാന്നിധ്യം ഉണ്ടായിരുന്നത് കൊണ്ട്. അങ്ങനാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, എൻ്റെ കൂടെ ആരുണ്ട് എന്നുള്ളതല്ല വിഷയം. ഒരു കണക്കി പറഞ്ഞാൽ ആ 11 പേരും ഒറ്റക്കെട്ട അല്ലേ. പോട്ടെ, ബെന്യാമീൻ വീട്ടിലായിരുന്നു, ചെറുക്കനെ വിട്ടേര്. ബാക്കി 10 പേരും ഒറ്റക്കെട്ട അല്ലേ. ഭൂരിപക്ഷം നോക്കിയാൽ മെജോറിറ്റി എവിടാ? ഞാനും ചിന്തിക്കുന്ന 10 പേരെൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ നടക്കുമെന്ന. ഒന്നുമല്ല, നീ ഒറ്റയ്ക്കേ ഉള്ളോ, സാരമില്ല. കർത്താവിൻ്റെ സാന്നിധ്യം ഉണ്ടോ? നിന്റെ ഇപ്പോഴത്തെ പൊസിഷൻ തള്ളിക്കളയപ്പെട്ടവനാണോ? സാരമില്ല. വിറ്റ് കളയപ്പെട്ടവനാണോ? സാരമില്ല. അടിമച്ചെറുക്കനാണോ? സാരമില്ല. ആവശ്യമില്ലാത്തതൊക്കെ കേൾക്കേണ്ടി വന്നവനാണോ? സാരമില്ലെന്നേ. ദൈവസാന്നിധ്യം മതി, ദൈവസാന്നിധ്യം മതി. ആ ദൈവസാന്നിധ്യം ഉണ്ടെങ്കിൽ നിന്നെ പോലെ ജ്ഞാനമുള്ളവൻ ആരുമില്ലെന്ന് മറ്റുള്ളവർ പറയുമെന്നേ. അത് വിദ്യാഭ്യാസത്തിൻ്റെ കൂടുതൽ കൊണ്ടൊന്നും അല്ല, പ്രാപ്തിയുടെ കൂടുതൽ കൊണ്ടൊന്നും അല്ല, ദൈവാത്മാവിൻ്റെ നിറവ് കൊണ്ടാണ്. മന്ത്രിമാർക്ക് ജ്ഞാനം ഉപദേശിച്ചു കൊടുക്കുന്ന തലത്തിലേക്ക്. കർത്താവിന് സ്തോത്രം. നമ്മുടെ ദേവദാസ് സുരേഷ് ബാബു എന്ന് പറഞ്ഞൊരു പാസ്റ്റർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. അദ്ദേഹം ഒരിക്കൽ പറഞ്ഞ ഒരു കഥ ഞാൻ എൻ്റെ മനസ്സിലുണ്ട്. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട രണ്ട് പിള്ളേർ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഉണ്ടോ? രണ്ട് പിള്ളേർ സ്നാനപ്പെട്ടു, അപ്പനെ തറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ പെണ്ണിനെ എടുത്തിട്ടങ്ങ് ആങ്ങളെയും പെങ്ങളോ. അപ്പൻ അവരെ കണ്ടമാനെ ഉപദ്രവിച്ചു. ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ ആങ്ങളയ്ക്ക് സഹിച്ചില്ല, അവൻ ചെന്നു, ഒന്നും ചെയ്യല്ല ചേച്ചി, ഒന്നും ചെയ്യില്ലെന്നൊക്കെ പറഞ്ഞിട്ട് ചെന്നു. അന്നേരം അവൻ പറഞ്ഞു, ഞാനും സ്നാനപ്പെട്ടതാ. അന്ന് രാത്രി ആ അപ്പൻ അവനെ അവരെ രണ്ടുപേരെയും കൂടെ ഇറക്കി വിട്ടു. എവിടെ വന്നാൽ ചെപ്പക്കൊള്ളാൻ പറഞ്ഞു. സ്നാനപ്പെട്ടവരൊന്നും എൻ്റെ വീട്ടിൽ വേണ്ടാന്ന് പറഞ്ഞ് ഇറക്കി വിട്ടു. കണ്ണുനീരോടെ ആ മഴയത്ത് ഇറങ്ങിപ്പോയി. എവിടോട്ട് പോകണമെന്നറിയത്തില്ല. അങ്ങ് നടക്കുക ആങ്ങളെ മംഗളൂടെ നടന്ന് ഭാര്യാവരെ ഓനാശാൻ്റെ വീടിൻ്റെ അടുത്തെത്തി. ഭാര്യാവരെ ഓനാച്ചാനോട്, കർത്താവ് ഇടപെട്ടു, രണ്ട് പേര് നിൻ്റെ അടുക്കൽ വരും, അവരൊന്നും കഴിച്ചിട്ടില്ല, അവരുടെ ശരീരത്തിന് വേണ്ടത് കൊടുക്കണം. അവര് ഒത്തിരി ക്ഷീണിച്ചവരനെ അവർക്ക് വേണ്ട ആലോചന കൊടുക്കണം. ഈ ദൂത് ദൈവം അദ്ദേഹത്തോട് കൊടുത്തു. അങ്ങനെ നോക്കിയപ്പോൾ ഈ പിള്ളേർ നടന്നു വന്നു, വെളിച്ചമുള്ളൊരു വീട് കണ്ടോണ്ട്, ആ സമയത്ത് വെളിച്ചമുള്ളൊരു വീട് കണ്ടോണ്ട് അവരവിടെ കയറി ചെന്നു. മഴയത്ത് നനഞ്ഞ് ചെന്നതാ. ഇവർ കാത്തിരിക്കുന്നത് പോലെ ആ രണ്ടുപേരെയും വിളിച്ചകത്ത് കയറ്റി, ഡ്രസ്സ് മാറാനുള്ള കാര്യങ്ങൾ ചെയ്തു, ചൂട് കട്ടൻ കാപ്പി കൊടുത്തു. ഒന്ന് തണുപ്പ് മാറിയപ്പം പ്രാർത്ഥിക്കാനിരിക്കാൻ പറഞ്ഞു. രണ്ടുകൂടെ അവിടെ ഇരുന്നു.
ദൂത് അവരോട് പറയാൻ തുടങ്ങി. ദൂത് അവരോട് പറയാൻ തുടങ്ങി, ആ സഹോദരനോട് പറഞ്ഞു, കടലിനക്കരെ കൊണ്ടുപോയി അനേകരെ സ്നാനപ്പെടുത്തുന്നവനായി നീ മാറുമെന്ന്. ആ സഹോദരിയോട് പറഞ്ഞ ദൂത്, രാജാക്കന്മാരും നേതാക്കന്മാരും ഇരിക്കുന്ന സഭയിൽ നിന്നെ കൊണ്ടുവന്ന് ഞാൻ ഇരുത്തുമെന്ന്. രാജാക്കന്മാരും ലോക രാജാക്കന്മാരും നേതാക്കന്മാരും ഇരിക്കുന്നിടത്ത് നിന്നെ കൊണ്ടുവന്ന് ഇരുത്തുമെന്ന്. ആ സഹോദരി ആരായെന്നറിയാമോ? യു എൻ ഒയുടെ ഓഫീസിലെ ഒരു മെയിൻ സ്റ്റാഫായി അവർ മാറിയെന്ന്. ലോക നേതാക്കൾ ചെല്ലുമ്പം ഈ സഹോദരിയാണ് അവിടെ ചെല്ലുന്നത്, ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി, ഓരോ ഫയലുമായിട്ട്, ഓരോ വിഷയങ്ങൾക്ക് വേണ്ടി അവിടെ ചെല്ലുന്നത്. ദൈവത്തിൻ്റെ ആലോചന എൻ്റെ മേൽ നിവൃത്തിയാകുമെന്ന് വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? നിന്റെ തലമുറയെക്കുറിച്ചല്ല നീ വിഷമിക്കേണ്ടത്, നിന്റെ തലമുറയെക്കുറിച്ച് നീ ഓർക്കേണ്ട ഒരൊറ്റ കാര്യമേ ഉള്ളൂ, അവർ ദൈവ സാന്നിധ്യമുള്ളവരാണോ? അവർ ദൈവ സാന്നിധ്യമുള്ളവരാണോ? അവർ ദൈവ സാന്നിധ്യമുള്ളവരായി മാറിയാൽ ഞാൻ വിശ്വാസത്തോടെ പ്രഖ്യാപിക്കട്ടെ, നമ്മുടെ തലമുറകളൊക്കെ, ഈ കുഞ്ഞുങ്ങളൊക്കെ രാജാക്കന്മാർക്ക് മന്ത്രിമാർക്ക് ആലോചന പറഞ്ഞു കൊടുക്കുന്ന ബുദ്ധിമാന്മാരായ ബുദ്ധിമതികളായ പ്രിയപ്പെട്ടവരായി മാറുമെന്ന് വിശ്വസിക്കുന്നവരൊക്കെ ചേർന്നൊന്ന് സ്തോത്രം ചെയ്താട്ടെ, സ്തോത്രം ചെയ്താട്ടെ. എൻ്റെ തലമുറയെക്കുറിച്ച് ഞാൻ കാണുന്നത് ദൈവ സാന്നിധ്യമുള്ള തലമുറകളായി മാറണം. ദൈവ സാന്നിധ്യമുള്ള തലമുറകളാണെങ്കിൽ അവർ ചെയ്യുന്നതൊക്കെ സാധിക്കും. എല്ലാ കണ്ണുകളും അടച്ച തലകളെ മണക്കി ഒരു നിമിഷം ഒന്ന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചാട്ടെ. പ്രസംഗിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടെങ്കിലും സമയപരിമിതി ഞാൻ മനസ്സിലാക്കുന്നു. ചെയ്യുന്നതൊക്കെ സാധിക്കത്തക്ക തലത്തിൽ. എന്തു ചെയ്യുന്നത്? ചുമ്മാ അവരായിരിക്കുന്ന ഇടത്ത് അവർ ചെയ്യുന്നത് സാധിക്കുന്ന കേവലം ബാക്കിയുള്ളവരെ പോലെ അല്ല ആകേണ്ടത്. അതിലുപരിയായി അതിലുപരിയായി തള്ളിക്കളയുന്നവരുടെ രക്ഷകരായി അവർ മാറണം. ജീവനെ രക്ഷിക്കുന്നവരായി അവർ മാറണം. മന്ത്രിമാർക്ക് ജ്ഞാനം ഉപദേശിച്ചു കൊടുക്കുന്നവരായി അവർ മാറണം. അധികാരമുള്ളവരായി അവർ മാറണം. ആരുടെ അധികാരം? എന്തധികാരം? അവരെ വെറുക്കുന്നവരുടെ, അവരെ ദ്വേഷിക്കുന്നവരുടെ, അവരുടെ ശത്രുക്കളായി അവരെ കണക്കാക്കുന്നവരുടെ മേളിൽ അധികാരമുള്ളവരായി. നിന്റെ ഒരു വാക്കില്ലാതെ ഒരുത്തനും കയ്യോ കാലോ അണക്കുകയില്ല. ആ സമയത്തെ ഒരു സാമ്രാജ്യശക്തിയാണ് മിസ്രയീം എന്നോർക്കണം, ഈജിപ്റ്റ് എന്നോർക്കണം. ആ സാമ്രാജ്യശക്തിയിൽ ഏറ്റവും അധികാരമുള്ളവനായി അവൻ മാറി. ഇന്നലെ അവനെ ജയിലിലിട്ട പ്രിയപ്പെട്ടവര് പോലും അയാൾ വിചാരിച്ച അയാൾക്ക് അധികാരമെന്ന്, പക്ഷേ അയാളുടെ മേളിലും അധികാരമുള്ളവനായി ഇവൻ മാറി. ദൈവപൈതലേ, ദൈവ സാന്നിധ്യമുണ്ടെങ്കിൽ ഇന്ന് നീ ചിലതൊക്കെ കേൾക്കേണ്ടി വന്നേക്കാം, ഇന്ന് നീ ചിലതൊക്കെ അനുഭവിക്കേണ്ടി വന്നേക്കാം. സാരമില്ല, നിന്റെ കൂടെയുള്ള ദൈവ സാന്നിധ്യം നഷ്ടമാകരുത്, പിറുപിറുത്ത് പോകരുത്, നിരാശപ്പെട്ടു പോകരുത്. ദൈവകൃപയിൽ ശരണപ്പെട്ട് മുന്നേറുവാൻ നീ തയ്യാറാണെങ്കിൽ ചില ദൈവിക വാഗ്ദത്തങ്ങളെ നിവർത്തിപ്പാൻ അവിടുന്ന് വിശ്വസ്ത ദൈവമാ. ചില ദൈവിക വാഗ്ദത്തങ്ങളെ നിവർത്തിപ്പാൻ അവിടുന്ന് വിശ്വസ്ത ദൈവമാ. ഈ രാജ്യത്തേക്ക് നിന്നെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഒരു പ്രവാസിയെ പോലെ നീ ഇവിടെ ആയിരിക്കുന്നു എങ്കിൽ അവിടുന്ന് അറിയാതെയല്ല ഇവിടെ വന്നത്, അവിടുന്ന് അറിയാതെയല്ല ഇവിടെ വന്നത്, ഒരു ഉപജീവന മാർഗം എന്നുള്ള ചിന്താഗതിയല്ല ഇവിടെ വന്നത്. അത്യാവശ്യം ജീവിക്കാനൊക്കെ കിട്ടും എന്നുള്ള ചിന്താഗതിയിലാണ് വന്നേ. അവിടെ കൊണ്ട് അവസാനിപ്പിക്കാനല്ല, അവിടെ കൊണ്ട് അവസാനിപ്പിക്കാനല്ല, ചില ദൈവിക പദവികളിലേക്ക് എത്തുവാൻ. രാജ്യത്ത് ജ്ഞാനമുള്ളവരായി വിവേകമുള്ളവരായി നിന്നെ പോലെ ഒരുത്തനും ഇല്ലെന്ന് പറയത്തക്ക രീതിയിലേക്ക് അധികാരത്തിൻ്റെ അനുഭവത്തിലേക്ക് എത്തുവാൻ ദൈവകൃപയുടെ നിറവ് പ്രാപിച്ചെടുക്കുന്ന ഒരു തലമുറയായി നമ്മുടെ തലമുറകൾ മാറേണ്ടതിന് വേണ്ടി എല്ലാ പ്രിയപ്പെട്ടവരും ചേർന്ന് സ്തോത്രം ചെയ്താട്ടെ. ഞങ്ങളുടെ കർത്താവേ, അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ദൈവസാന്നിധ്യമുണ്ടെങ്കിൽ ഞങ്ങൾ ചെയ്യുന്നതൊക്കെ സാധിക്കുമെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ആ ദൈവകൃപയിൽ മുന്നേറുവാൻ ഞങ്ങളെല്ലാവരും ഒരുക്കണമേ. എന്തെല്ലാം സംഭവിച്ചാലും, ഞങ്ങളുടെ പ്രതീക്ഷയ്ക്ക് വിപരീതമായി എന്തെല്ലാം സംഭവിച്ചാലും, ഞങ്ങൾ വിശ്വസിച്ചവരും ഞങ്ങൾ കരുതിയവരും ഞങ്ങളെ സംരക്ഷിക്കുവാൻ ഉത്തരവാദിത്തപ്പെട്ടവരുമൊക്കെ ഞങ്ങളെ തള്ളിക്കളഞ്ഞാലും, ഞങ്ങൾ ചെയ്തിട്ടില്ലാത്തതും പറഞ്ഞിട്ടില്ലാത്തതുമൊക്കെ കേൾക്കേണ്ടി വന്നാലും, അങ്ങയുടെ സാന്നിധ്യം നഷ്ടപ്പെട്ടു പോകാതെ നിൽപ്പാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. പിറുപിറുത്ത് പോകാതിരിപ്പാനുള്ള കൃപ നൽകണമേ. ഞങ്ങളെ നിർത്തുന്നത് അവിടുത്തെ കൃപയാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഞങ്ങളെ തള്ളിക്കളയുന്നവരുടെ രക്ഷകരാക്കി ഞങ്ങളെ മാറ്റുമെന്നും,
ഞങ്ങളുടെ മാതാപിതാക്കളോടുള്ള ദൈവിക വാഗ്ദത്തങ്ങളെ ഞങ്ങളിലൂടെ നിവർത്തിക്കുമെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അതിനുവേണ്ടി ഒരുക്കത്തോടെ ഇരിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. തിരുനാമത്തെ മഹത്വപ്പെടുത്തണം. യേശുവിൻ നാമത്തിൽ തന്നെ.